കാലിക്കറ്റ് സർവകലാശാല സെനറ്റിലേക്ക് ചാൻസലറുടെ പ്രതിനിധികളായി ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ നാമനിർദ്ദേശം ചെയ്ത പതിനെട്ട് പേരിൽ കോൺഗ്രസ് മുസ്ലിം ലീഗ് ബി ജെ പി അനുഭാവികളും വൈസ് ചാൻസലർ നൽകിയ ഔദ്യോഗിക പാനലിലെ രണ്ട് പേരൊഴികെ മുഴുവൻ സി പി എം കാരെയും അദ്ദേഹം തഴഞ്ഞു അതേസമയം ചില ക്രിസ്ത്യൻ സംഘടനകൾ നിർദ്ദേശിച്ചവരെ ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഗവർണർക്കെതിരെ സംസ്ഥാന സർക്കാർ നൽകിയ ഹർജി സുപ്രീം കോടതിയുടെ പരിഗണനയിലാണ് ഈ കേസിൽ സർക്കാരുമായി ഏറ്റുമുട്ടലിന് പോകുന്നതിനിടയിലാണ് കാലിക്കറ്റിലെ ഗവർണറുടെ തീരുമാനം അധികാരമാണ് കാലിക്കറ്റിൽ പ്രയോഗിച്ചതെന്നാണ് ഗവർണറുമായി ബന്ധപ്പെട്ട കേന്ദ്രങ്ങൾ നൽകുന്ന സൂചന ഹൈക്കോടതിയുടെ പരിഗണനയിലുള്ള കേസായതിനാലും ഈ വിഷയത്തിൽ സർക്കാർ കരുതലോടെയെ പ്രതികരിക്കും സർവകലാശാല നിയമത്തിൽ ചാൻസലറാണ് സെനറ്റിലേക്ക് നാമനിർദ്ദേശം ചെയ്യേണ്ടത് എന്നാൽ കീഴ്വഴക്ക പ്രകാരം വി നൽകുന്ന പട്ടികയാണ് ഗവർണർ അംഗീകരിക്കുക സർക്കാരിന് താല്പര്യമുള്ളവരുടെ പേരുകൾ ഉൾപ്പെടുത്തിയുള്ള പട്ടികയാണ് വി സമർപ്പിച്ചിരിക്കുന്നത് ഇതാണ് ഗവർണർ വെട്ടിയതും വി സി നൽകിയ പട്ടികയിൽ ഗവർണറുടെ തീരുമാനം നീണ്ടതോടെ ഇത് സംബന്ധിച്ച് ഹൈക്കോടതിയിൽ കേസ് വന്നു ഗവർണർ ഉത്തരവാദിത്തം നിറവേറ്റുന്നില്ലെന്ന വിമർശനവും കേസിന്റെ ഭാഗമായി ഉന്നയിക്കപ്പെട്ടു തുടർന്നാണ് ഗവർണർ സ്വന്തം നിലയ്ക്ക് സെനറ്റ് പുനഃസംഘടിപ്പിച്ചത് ഇരുപത്തിമൂന്നിന് കേസ് വീണ്ടും പരിഗണിക്ക് വരുമ്പോൾ സെനറ്റ് പുനഃസംഘടിപ്പിച്ച കാര്യം കോടതിയെ അറിയിക്കാനും ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ നിർദ്ദേശം നൽകിയിട്ടുണ്ട് പതിനെട്ട് അംഗങ്ങളെയാണ് നാമനിർദ്ദേശം ചെയ്തത് ഇതിൽ വിദ്യാർത്ഥി പ്രതിനിധികളായ നാല് പേരൊഴികെ പതിനാല് പേരുടെയും കാര്യത്തിൽ ഗവർണർ സ്വയം വിലയിരുത്തിയ ശേഷമാണ് വ്യക്തികളെ തെരഞ്ഞെടുത്തത് ഇവരുടെ പട്ടിക കാലിക്കറ്റ് സർവകലാശാല വൈസ് ചാൻസലർക്ക് അയച്ചു കൊടുത്തിട്ടുണ്ട് ഗവർണറുടെ പ്രതിനിധികളായി നാമനിർദ്ദേശം ചെയ്യേണ്ടവരുടെ പട്ടിക നേരത്തെ വൈസ് ചാൻസലർ രാജ്ഭവനിലേക്ക് അയച്ചിരുന്നു ചില വ്യക്തികൾ തങ്ങളെ കൂടി പരിഗണിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് അപേക്ഷ ബയോഡേറ്റ സഹിതം ഗവർണർക്ക് നൽകി ചില ക്രിസ്ത്യൻ സംഘടനകൾ സേവ് യൂണിവേഴ്സിറ്റി ക്യാമ്പയിൻ കമ്മിറ്റി ബിജെപി അനുകൂല സംഘടനകൾ തുടങ്ങിയവയും സെനറ്റിലേക്ക് ആളുകളെ ശുപാർശ ചെയ്തിരുന്നു ഇതെല്ലാം പരിഗണിച്ചാണ് ഗവർണർ അന്തിമ തീരുമാനം എടുത്തത് കാലിക്കറ്റിൽ സെനറ്റിലേക്കുള്ള തെരഞ്ഞെടുപ്പ് പൂർത്തിയായിട്ട് ആറുമാസമായെങ്കിലും ഗവർണറുടെ പ്രതിനിധികളെ ലഭിക്കാത്തതുകൊണ്ട് സിൻഡിക്കേറ്റിലേക്ക് തെരഞ്ഞെടുപ്പ് നടത്താൻ സാധിച്ചിരുന്നില്ല സർക്കാർ നാമനിർദ്ദേശം ചെയ്ത ആറുപേരെ വച്ചാണ് നിലവിൽ സിൻഡിക്കേറ്റിന്റെ പ്രവർത്തനം സെനറ്റിലേക്കുള്ള ഗവർണറുടെ പ്രതിനിധികളെ സർവകലാശാല വിജ്ഞാപനം ചെയ്യുന്നതോടെ സിൻഡിക്കേറ്റ് തെരഞ്ഞെടുപ്പിനുള്ള തടസ്സം നീങ്ങും മുംബൈയിലുള്ള ഗവർണർ ഓൺലൈനായാണ് സെനറ്റ് അംഗങ്ങളുടെ പട്ടിക അംഗീകരിച്ചത് ഇത് അപ്പോൾ തന്നെ വി സിക്ക് മെയിൽ ചെയ്തു കൊടുത്തു ഡൽഹിയിലേക്ക് പോകുന്ന ഗവർണർ ഇരുപത്തിയഞ്ചിന് തിരുവനന്തപുരത്ത് തിരികെ എത്തും ഗവർണർ നാമനിർദ്ദേശം ചെയ്ത പതിനെട്ട് പേരിൽ ഇത്തരത്തിൽ കോൺഗ്രസ് മുസ്ലിം ലീഗ് ബി ജെ പി അനുഭാവികളുമാണ് ഉള്ളത് രണ്ടു മുഴുവൻ സി പി എമ്മുകാരെയും അദ്ദേഹം തഴയുന്ന ഒരു അവസ്ഥയായിരുന്നു ഗവർണർക്കെതിരെ സംസ്ഥാന സർക്കാർ നൽകിയ ഹർജി സുപ്രീംകോടതിയുടെ പരിഗണനയിലിരുന്ന സാഹചര്യത്തിലാണ് അദ്ദേഹം ഇത്തരത്തിൽ സി പി എം കാരെയും തഴഞ്ഞു എന്നൊരു രീതിയിലുള്ള കാര്യങ്ങളിലേക്ക് കടന്നതും സർക്കാരുമായി തുറന്ന ഏറ്റുമുട്ടലിന് തന്നെയാണ് ഗവർണറുടെ തീരുമാനവും